ഒരു കോട്ടയം സ്റ്റൈൽ ബീഫ് ചാപ്സ് ആയാലും ഇന്ന് ചാപ്സിനായി നല്ല മുഴുത്ത ദശകട്ടയുള്ള നെയ്യുള്ള ബീഫാണ് ഉചിതം. ഏകദേശം 2 കിലോ കഴുകി വൃത്തിയാക്കിയ ബീഫ് കഷ്ണങ്ങളിലേക്ക് 1 ടീസ്പൂൺ നല്ല കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് നന്നായി കുഴച്ചെടുത്ത് 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അപ്പം, ചപ്പാത്തി, കപ്പ, പുട്ട്, ചോറ് എന്നിങ്ങനെ ഏത് വിഭവത്തിനൊപ്പവും ആർത്തിയോടെ കഴിക്കുവാൻ പറ്റുന്ന കിടിലിൻ ഐറ്റം. അരമണിക്കൂർ മസാലയിൽ പൊതിഞ്ഞ് മാരിനേറ്റ് ചെയ്ത ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത ശേഷം ഏകദേശം 1 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബീഫിൽ ആവശ്യത്തിന് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ അമിതമായി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ശേഷം കുക്കർ അടച്ച് നേരെ അടുപ്പിൽ കയറ്റണം. അവനെ നന്നായി വിളഞ്ഞ് പാകമായ ഒരു തേങ്ങ തല്ലി പൊട്ടിച്ച് ചിരകിയെടുക്കണം. ചിരകിയെടുത്ത നാളികേരത്തിലേക്ക് അല്പം ഉപ്പും 1/4 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. കൈ വൃത്തിയായി കഴുകി തേങ്ങാപ്പീരയിൽ നിന്നും പാൽ പിരിഞ്ഞു വരുന്നത് വരെ നന്നായി തിരുമിയെടുക്കണം. കട്ടപ്പാല് പുറത്തു വരുന്ന കണക്കെ കൈകൊണ്ട് നന്നായി പിഴിഞ്ഞ് പാലെടുക്കണം. പിഴിഞ്ഞെടുത്ത കട്ടപ്പാലിൽ ഒരരിപ്പ കൊണ്ട് നന്നായി അരിച്ചെടുക്കണം. തേങ്ങ പിഴിഞ്ഞു വന്ന സമയം കൊണ്ട് തന്നെ അടുപ്പത്ത് വെച്ച നമ്മുടെ കുക്കർ ചീറ്റലോട് ചീറ്റൽ. അങ്ങനെ 5-6 തവണ ചീറ്റിയ കുക്കറിൻ്റെ ഗ്യാസ് മുഴുവൻ കുത്തി പുറത്ത് കളയണം. ശേഷം കുക്കർ തുറന്ന് നോക്കുമ്പോൾ കാണാം ബീഫൊക്കെയും വെന്ത് ചുരുങ്ങി നെയ്യ് വേർപെട്ട് കിടക്കുന്നത്. വെന്ത ബീഫ് കഷ്ണങ്ങളെ ചാറിൽ നിന്നും കോരി തണുക്കാനായി മാറ്റിവെക്കാം. ബീഫ് വേവിച്ച ചാറ് കളയേണ്ടതില്ല, അവനെ കൊണ്ട് മറ്റൊരു പണിയുണ്ട്. ബീഫ് കഷ്ണങ്ങൾ നന്നായി തണുത്തു വരുന്ന സമയത്ത് ഒരു കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റി നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് 1/4 ഇഞ്ച് കനത്തിൽ നന്നായി നുറുക്കിയെടുക്കണം. കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ബീഫ് വേവിക്കുന്നതിന് മുമ്പ് തന്നെ കഷ്ണങ്ങളാക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരേ സൈസിലും ഷേപ്പിലും കഷ്ണങ്ങളാക്കിയെടുക്കാൻ വേവിച്ചതിന് ശേഷം കട്ട് ചെയ്യുന്നതാകും ഉത്തമം. കട്ട് ചെയ്ത ബീഫ് മാറ്റിവെച്ച് അടുപ്പ് കത്തിച്ച് ഒരു ചുവടുകട്ടിയുള്ള പാത്രം വെച്ച് നന്നായി ചൂടാക്കിയെടുക്കണം. ചൂടായ ചട്ടിയിലേക്ക് ആവശ്യാനുസരണം വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ ഒഴിച്ചു കൊടുക്കാം. പുറകെ 1 ടീസ്പൂൺ കടുക് വാരി വിതറി പൊട്ടിച്ചെടുക്കാം. കടുക് എണ്ണയിൽ കിടന്ന് പൊട്ടി വരുന്ന സമയത്ത് 2-3 ഏലക്ക, 1 കഷ്ണം പട്ട, 5-6 ചുവന്ന വറ്റൽമുളകും ചേർത്ത് നന്നായി വറുത്തെടുക്കണം. ഇവയുടെ കൂടെ 1 ടീസ്പൂൺ പെരിഞ്ചീരകം, അല്പം കറിവേപ്പിലയും ചേർത്ത് നന്നായി ഫ്രൈ ചെയ്യണം. നന്നായി ഫ്രൈ ആയ ഈ കൂട്ടിലേക്ക് 1 ടീസ്പൂൺ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം. ശേഷം 4-5 പച്ചമുളക് നീളത്തിൽ കീറിയതും ചേർത്ത് കൊടുക്കാം. എണ്ണയിൽ കിടന്ന മസാലകൾ കരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ നല്ല കനം കുറഞ്ഞ് നീളത്തിലരിഞ്ഞെടുത്ത 1/2 കിലോയോളം സവാള ചേർക്കണം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഒരല്പം ഉപ്പ് വിതറി തീ കൂട്ടി വെച്ച് ഒന്നിടവിട്ട് ഇളക്കി കൊടുക്കാം. സവാള ഇട്ട ശേഷം തുടരെ തുടരെ ഇളക്കണമെന്നില്ല. സവാളയിൽ നിന്നും വെള്ളം വറ്റി ഒന്ന് വാടി ബ്രൗൺ നിറത്തിലേക്ക് മാറുന്ന സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2.5 മുതൽ 3 ടീസ്പൂണോളം ശുദ്ധമായ മല്ലിപ്പൊടി, 3 ടീസ്പൂണോളം മീറ്റ് മസാലയും ചേർത്ത് തീ കുറച്ച് വെച്ച് നന്നായി മസാലകൾ മൂപ്പിച്ചെടുക്കണം. എരിവിഷ്ടപ്പെടുന്നവർക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാവാം, എന്നാൽ മറ്റുള്ളവർക്ക് 1/2 ടീസ്പൂൺ ആയാലും മതി.
ഇളം തീയിൽ മസാലയിൽ നിന്നും എണ്ണ വേർതിരിഞ്ഞ് വരുന്ന സമയത്ത് ബീഫ് വേവിച്ച സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കണം. ശേഷം മസാലയും ചാറും നന്നായി തന്നെ ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ച ചാറ് തീ കൂട്ടി വെച്ച് തിളപ്പിച്ചെടുക്കണം. തിളച്ച് മറിയുന്ന ചാറിലേക്ക് നുറുക്കി വെച്ച ബീഫ് കഷ്ണങ്ങൾ തട്ടിക്കൊടുക്കാം. തട്ടിയ ബീഫും ചാറും നന്നായി ഇളക്കി യോജിപ്പിക്കേണ്ട കാര്യം പ്രത്യേകം പറയണ്ടല്ലോ. ഇളക്കി യോജിപ്പിച്ച ശേഷം കഷ്ണങ്ങൾ ചാറിൽ നന്നായി മുക്കിയിട്ട് അടപ്പിട്ട് ചെറുതീയിൽ ഒരു 5-6 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. നന്നായി തിള വന്ന ശേഷം മൂടി മാറ്റി അടി കൂട്ടി ഇളക്കി കൊടുക്കണം. ശേഷം തുറന്നു വെച്ച് ചാറ് കുറുകി വരുന്നത് വരെ ഇടവിട്ടിളക്കി കുറുക്കിയെടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾ മലയാളികൾ ഈ വിഭവത്തെ ചാപ്സ് എന്ന് തട്ടിവിടുമെങ്കിലും അങ്ങ് സായപ്പന്മാർക്ക് ഇവൻ ചോപ്സ് ആണ്. മസാലകളും കുറവ് തന്നെ. ദേ നോക്ക്, ചാറ് കുറുകി എണ്ണയും നെയ്യും തിരിഞ്ഞ് വന്ന ഈ സമയത്ത് പിഴിഞ്ഞു വെച്ച കട്ട തേങ്ങാപ്പാലൊഴിച്ച് കുറച്ച് കറിവേപ്പില തണ്ടടർത്തി വിതറി മേമ്പൊടിക്കും ആ തനി നാടൻ മണത്തിനും രുചിക്കും അല്പം പച്ച വെളിച്ചെണ്ണയും തൂകി തീ കുറച്ച് ഒന്നിളക്കിയെടുത്താൽ സംഗതി വായൽ കപ്പലോടും നാടൻ മണമുള്ള കോട്ടയംകാരുടെ സ്വന്തം ബീഫ് ചാപ്സ് റെഡി. ഇനി ബീഫ് ചാപ്സ് കഴിക്കാൻ ഹോട്ടലായ ഹോട്ടലുകൾ കയറിയിറങ്ങേണ്ട. ഞൊടിയിടയിൽ ഒന്ന് ശ്രമിച്ചാൽ ദേ അടിപൊളി ഹോട്ടൽ സ്റ്റൈലിനെ വെല്ലും ബീഫ് ചാപ്സ് വീട്ടിൽ റെഡി. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ എല്ലാ കൂട്ടുകാരും പരീക്ഷിച്ചു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. കൂടാതെ തുടർന്നുള്ള രുചികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.